சுந்தராய சகலருமே. ജൂൺ 10 വിശുദ്ധ ബാർദോ മെത്രാൻ. ഫുൾഡ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ പഠിച്ച് ബെനഡിക്റ്റൻ സഭാവസ്ത്രം സ്വീകരിച്ച ബാർദോ ജർമ്മനിയിലാണ് ജനിച്ചത്. സന്യാസികൾക്ക് ഒരു ഉത്തമ മാതൃകയായിരുന്നു. അദ്ദേഹം സന്യാസവസ്ത്രം അണിഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം ഡീക്കനായി നിയമിക്കപ്പെട്ടു. തപസ്സിനും പ്രാശ്ചിത്തത്തിനും അത്യന്തം ആർത്തി തന്നെ അദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്നു. 47-ാമത്തെ വയസ്സിൽ വെർഡൻ ആശ്രമത്തിൽ ആബട്ടായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 2 വർഷം കഴിഞ്ഞ് 1031 ഹേഴ്സ്ഫെൽഡ് ആശ്രമത്തിൽ ആബട്ടായി. അതേ വർഷം തന്നെ അദ്ദേഹം മെയിൻസ് ആർച്ച് ബിഷപ്പായി നിയമിക്കപ്പെട്ടു. കുറേ നാൾ അദ്ദേഹം സാമ്രാജ്യത്തിലെ ചാൻസലർ സ്ഥാനവും വഹിച്ചിരുന്നു. ഭൂതദയ ആർച്ച് ബിഷപ്പിൻ്റെ പ്രത്യേക വിശേഷമായിരുന്നു ദരിദ്രരോടും അഗതികളോടും അദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്ന ആ സ്നേഹം. മൃഗങ്ങളോടുകൂടി എത്രയും ദയയോടെയാണ് അദ്ദേഹം സംരക്ഷിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാക്ഷിത്തങ്ങളെയും തപോനിഷ്ഠകളെയും പറ്റി കേൾക്കാനിടയായ 9-ാം ലയോ മാർപ്പാപ്പ അവ സ്വൽപ്പം കുറയ്ക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയുണ്ടായി. തൻ്റെ കഠിനാധ്വാനത്തിന് ശേഷം 71-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. വിചിന്തനം: ലൗകിക അഭിവൃദ്ധിയോ ജീവിതക്ലേശങ്ങളോ വലിയ കാര്യമായി നാം കരുതേണ്ടതില്ല. പാപം മാത്രമാണ് യഥാർത്ഥ തിന്മയെന്നും ദൈവത്തോട് നമ്മളെ ഐക്യപ്പെടുത്തുന്ന സുഹൃതമല്ലാതെ വേറൊരു നന്മയില്ലെന്നും ചിന്തിച്ച് നമ്മുടെ ശ്രദ്ധ മുഴുവനും സ്വർഗത്തിലേക്ക് തിരിച്ചുവിടാം.